മാർച്ച് 28-29 തീയതികളിൽ തൊഴിലാളികൾ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് ഒരു ചരിത്ര വിജയമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്തുടനീളം നടന്നു വരുന്നത്. കഴിഞ്ഞ നവംബർ മാസം ഡൽഹിയിൽ ചേർന്ന 10 കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ അധ്യാപകരുടെ സംഘടനാ നേതാക്കളെല്ലാം ഡൽഹിയിൽ ഒത്തുചേർന്നാണ് 2 ദിവസത്തെ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അതിൽ ഗവൺമെന്റിന് മുമ്പിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇതിനു മുൻപ് നടന്ന പണിമുടക്കിൽ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പണിമുടക്കിന് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ കർഷക കൂട്ടായ്മയാണ്. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന കർഷക സമരത്തിൽ 500-ലേറെ വരുന്ന കർഷക സംഘടനകൾ ഒന്നിച്ചു നടത്തിയ ഐതിഹാസികമായ സമരം, ചരിത്ര വിജയം നേടിയ സമരം, അതിന് നേതൃത്വം നൽകിയ കർഷക സംഘടനകളുടെ പിന്തുണയാണ് ദേശീയ പണിമുടക്കിന് ഏറ്റവും വലിയ ആവേശവും ഊർജവും കരുത്തും ഇന്ന് നൽകുന്നത്. ഇന്ത്യയിലെ എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങളും തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല, ഈ പണിമുടക്കിന്റെ പ്രചരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലെല്ലാം ഇന്ന് വളരെ സജീവമായി നമ്മുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സ്ത്രീകളും കലാകാരന്മാരും വിവിധ തുറകളിലുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ന് കൈകോർക്കുകയാണ്. അതുകൊണ്ട് മുൻപ് നടന്ന പണിമുടക്കുകളിൽ വലിയ പങ്കാളിത്ത തൊഴിലാളികളുണ്ടാകുന്ന സമരങ്ങളായിരുന്നു. ആ പണിമുടക്കുകളൊക്കെ ഇന്ത്യയിൽ വലിയ വിജയമായിരുന്നു. ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങളാണ് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ നടത്തിയ ഓരോ പണിമുടക്ക് സമരങ്ങളും. അതിന്റെ പങ്കാളിത്തം, ആ സമരത്തിന്റെ വിപുലമായ പ്രചരണ പരിപാടികൾ, ഈ 2022 മാർച്ച് 28-29 പണിമുടക്ക് അതിനേക്കാളൊക്കെ 10 മടങ്ങ് പങ്കാളിത്തവും പിന്തുണയുമുള്ള നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് മഹാഭൂരിപക്ഷം എന്ന് തന്നെ പറയാം ജനങ്ങളുടെ പിന്തുണയും സഹകരണവും പങ്കാളിത്തമുള്ള പണിമുടക്കാണ് 28-29 തീയതികളിൽ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ഈ പണിമുടക്ക് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ പണിമുടക്ക് അതിന്റെ പ്രചരണ ക്യാമ്പയിനുകളിലെല്ലാം ഇന്ന് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ, അതുപോലെ അധ്യാപകർ, യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സർവീസ് സംഘടനകളെല്ലാം ഈ പണിമുടക്കിന്റെ ഒപ്പം ചേരുന്നു എന്ന് മാത്രമല്ല, ഈ പണിമുടക്കിൽ മുന്നോട്ട് വച്ചിട്ടുള്ള ഡിമാൻഡ്സ് അതിൽ കൂടുതൽ പ്രചരണം കിട്ടുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ജീവനക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അധ്യാപക സർവീസ് സംഘടന സമരസമിതിയും അതുപോലെ ജോയിന്റ് കൌൺസിൽ ഉൾപ്പെടെ AKSTU അതുപോലെ KGF സെക്രട്ടേറിയറ്റിലെ നമ്മുടെ സംഘടനകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് പണിമുടക്കിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതലേ ഇന്ന് സജീവമാണ്. അതുപോലെ മറ്റ് സംഘടനകളും ഒരുമിച്ചുള്ള ജീവനക്കാരുടെയും അധ്യാപകരുടെയും വലിയൊരു കൂട്ടായ്മ കഴിഞ്ഞ പണിമുടക്ക് സമരങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാതിരുന്ന അല്ലെങ്കിൽ മാറി നിന്ന ആ സംഘടനകളെ കൂടി ആകർഷിക്കാനും ഒരുമിപ്പിച്ചു നിർത്താനും ഉള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് വളരെ സജീവമായി നമ്മുടെ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട് എന്ന ഒരു ആശാവഹമായ കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന അധ്യാപക സംഘടനകളെയും സർവീസ് സംഘടനകളെയും ജോയിന്റ് ബോർഡ്സിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഞാൻ AITUC പേരിൽ, സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പേരിൽ, ഞങ്ങൾ 23 തൊഴിലാളി സംഘടനകൾ ചേർന്ന സമിതിയാണ്, ആ സമിതിയുടെ കൺവീനർ എന്ന നിലയിലും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്.
ലേബർ കോഡുകൾ റദ്ദ് ചെയ്യുക എന്ന മുഖ്യ മുദ്രാവാക്യം കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ പാസാക്കിയെടുത്ത നാല് ലേബർ കോഡുകൾ റദ്ദ് ചെയ്യണം എന്ന ഡിമാൻഡ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ശക്തമായി ഈ കഴിഞ്ഞ കാലയളവിൽ ഉയർത്തിക്കൊണ്ടിരുന്നത് ജനവിരുദ്ധ അല്ലെങ്കിൽ കർഷക വിരുദ്ധ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി പാസാക്കിയതാണ് കർഷക നിയമം മൂന്ന് കർഷക നിയമങ്ങൾ. അത് കർഷകരുടെ ജീവിതം തകർക്കുന്നതും ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കുന്നതും പൂർണ്ണമായ കോർപ്പറേറ്റുകളുടെ ആധിപത്യം നമ്മുടെ കാർഷിക മേഖല കൈയടക്കുന്ന ഭക്ഷ്യ സുരക്ഷയെ സമ്പൂർണമായി തകർക്കപ്പെടുന്ന നിയമങ്ങളാണ് പാർലമെന്റിൽ പാസാക്കിയത്. ആ നിയമങ്ങൾക്കെതിരായി കർഷകർ നടത്തിയ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ചരിത്ര വിജയമായി. ആ സമരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കർഷകരോടൊപ്പം തോളോട് തോൾ ചേർന്നാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ആ സമരവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതും ആ സമരത്തിനോടൊപ്പം ചേർന്നത്. അവിടെ കർഷക വിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കാൻ നിർബന്ധിതമായ കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായും തൊഴിലാളികൾക്കെതിരായി പാസാക്കി വെച്ച ഇന്നും നടപ്പാക്കിയിട്ടില്ല, ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, വളരെ വേഗതയിലും ധൃതി പിടിച്ചുമാണ് ഇതൊക്കെ പാസാക്കിയതെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചട്ടങ്ങൾ കൊണ്ടുവന്നത് നടപ്പാക്കുന്ന കാര്യത്തിൽ അല്പം പുറകോട്ട് പോകുന്നത് നമ്മുടെയൊക്കെ സമരത്തിന്റെയും നമ്മുടെയൊക്കെ ശക്തമായ പ്രക്ഷോഭത്തിന്റെയും കൂടി ഒരു വിജയമാണ്. കർഷക സമരത്തിന്റെ വിജയം നൽകുന്ന വലിയൊരു ഒരു പാഠ കേന്ദ്ര ഗവൺമെന്റ് നൽകിയൊരു പാഠം കൂടിയാണ്. അതുകൊണ്ട് ഈ പണിമുടക്ക് സമരം വമ്പിച്ച വിജയമാകുന്നതോടുകൂടി ഈ നാല് ലേബർ കോഡുകളും പിൻവലിക്കേണ്ടി വരും കേന്ദ്ര ഗവൺമെന്റിന് എന്നുറപ്പാണ്. ഇതിന് സമാനമായ വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നമ്മൾ ഈ സമരത്തിൽ മുന്നോട്ട് വച്ചത്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ പ്രഖ്യാപിച്ച പുതിയ ദേശീയ ധനസമ്പാദന പദ്ധതി നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി രാജ്യത്ത് മൊത്തം വിൽക്കുന്ന പദ്ധതിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് എല്ലാ മേഖലകളിലും എല്ലാ സമസ്ത മേഖലകൾ സർവീസ് മേഖലകൾ ജനങ്ങളുടെ പൊതു സേവന തുറകൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ റോഡ് പൊതുഗതാഗത മേഖല വിമാനത്താവളങ്ങൾ ആകാശ നമ്മുടെ എയർലൈൻ സംവിധാനങ്ങൾ തുറമുഖങ്ങൾ അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ വിറ്റഴിക്കുന്ന ഒരു വലിയ വിറ്റഴിക്കൽ പദ്ധതിയാണ് NNP. രാജ്യത്തിന്റെ സമ്പത്ത് ഒരു ചർച്ച കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു വിൽക്കാൻ. അവരുടെ തീരുമാനമനുസരിച്ച് കിട്ടുന്ന വിലയ്ക്ക് ഇത് വിൽക്കുക മാത്രമല്ല സമ്പൂർണമായി ആഗോളതലത്തിലുള്ള വലിയ ധന മൂലധന ശക്തികൾ വലിയ അധികാരങ്ങളും രാഷ്ട്രങ്ങളെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അത്തരം ശക്തികളുടെ ബഹുരാഷ്ട്ര കമ്പനികളുടെ കൈകളിലേക്ക് ദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി എന്ന കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കണം, ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കണം, LIC വിറ്റഴിക്കും, അതുപോലെ നമ്മുടെ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ വിറ്റഴിക്കും, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കും, എല്ലാ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളാണ്. നമ്മുടെ രാജ്യത്തിന്റെ വലിയ സമ്പത്തുകളായ ധാരാളം തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലകൾ വലിയ വരുമാനം കേന്ദ്ര സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന BPSCL പോലെ നമ്മുടെ റിഫൈനറികൾ അതുപോലെ ഖനികൾ കോൾ മൈനിങ് മേഖല സ്റ്റീൽ ഇൻഡസ്ട്രി അതൊക്കെ വിറ്റഴിക്കാൻ തീരുമാനിച്ചതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളാണ് അവിടെ വളർന്നു വന്നത്. വിശാഖപട്ടണത്ത് നടന്ന ഏറ്റവും ഉജ്ജ്വലമായ സമരമാണ് വിശാഖപട്ടണത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ്. ഒരു പ്രദേശം ഒരു എത്രയോ വിസ്തൃതമായ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതാണ് അവിടുത്തെ സ്റ്റീൽ പ്ലാന്റ്. പതിനായിരങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. വലിയ ഒരു സമ്പത്താണ് രാജ്യത്തിന്റെ സ്റ്റീൽ കമ്പനികൾ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ കോൾ മൈനിങ് മേഖല എത്രയോ സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡ് ഉൾപ്പെടെ നമ്മുടെ വിവിധ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നീണ്ടു കിടക്കുന്നതാണ് വലിയ തോതിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന മേഖലയാണ് കോൾ മൈനിങ് എന്ന്. അതും സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായി വലിയ സമരങ്ങളിൽ നിന്നും ആ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ മേഖല ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നതാണ്
അതിന്റെ ഫാക്ടറികൾ നടത്താനുള്ള ഓർഡിനൻസ് ഫാക്ടറികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം വിറ്റഴിക്കാനും സ്വകാര്യവൽക്കരിക്കാനും ഒരു ചർച്ചയില്ലാതെ, പാർലമെന്റിൽ ചർച്ചയില്ല, ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ചയില്ല, രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമങ്ങളും രാജ്യത്തിന് ജനങ്ങളുടെ അവകാശങ്ങൾക്കും തൊഴിലും നമ്മുടെ ദേശീയ സമ്പത്തൊക്കെ സുരക്ഷിതമാക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടനാ വ്യവസ്ഥകളെ പോലും ചവിട്ടി തേച്ചുകൊണ്ടാണ് ഈ സ്വകാര്യവൽക്കരണ നടപടികളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ പെൻഷൻ പദ്ധതി, ESI, പ്രൊവിഡൻ്റ് പദ്ധതി, അങ്ങനെ രാജ്യത്തിന് വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ലക്ഷക്കണക്കിന് ജീവനക്കാർക്കും തൊഴിലാളികൾക്കും പ്രയോജനകരമായ അത്തരം പദ്ധതികളൊക്കെ തകർക്കപ്പെടുകയാണ്. സ്വകാര്യവൽക്കരിക്കുക മാത്രമല്ല തകർക്കപ്പെടുകയാണ്. സ്ഥിര തൊഴിൽ, സ്ഥിരം ജോലി എന്നത് അവസാനിക്കുന്നു. എല്ലാം കരാറുവൽക്കരണത്തിന്റെ പാതയിലൂടെ പോവുകയാണ്. സ്ഥിര തൊഴിൽ സമ്പൂർണമായി അവസാനിപ്പിക്കുന്ന ഒരു നയം പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മുടെ ഓരോ മേഖലയും കണ്ടുപിടിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ എല്ലാ തസ്തികളും വെട്ടിക്കുറയ്ക്കുക. സ്വാമി ജയചന്ദ്രൻ കഞ്ഞിങ്ങൾ കഴിഞ്ഞ AITUC നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുക, എത്ര ലക്ഷം തൊഴിലാണ് റെയിൽവേയിലും കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ തൊഴിൽ തന്നെ ഇല്ലാതായി. പുതിയ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നില്ല. മാത്രമല്ല, ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നതോടുകൂടി ഇതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലാകുന്നതോടുകൂടി ഇവിടെ റിസർവേഷൻ ഇല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിൽ സംരക്ഷണവും അതിനു റിസർവേഷൻ എന്ന് ഭരണഘടനാപരമായിട്ടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇവ BSNL സമ്പൂർണമായും അതിന്റെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട് BSNL വരും നോക്കുകൂത്തിയാക്കി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ആ മേഖലയിലെ വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്ന, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി പ്രവർത്തിച്ചു വന്നിരുന്ന BSNL. അപ്പൊ അത് സ്വകാര്യ കമ്പനികളുടെ ലാഭം, അവർക്ക് കൂടുതൽ പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെയൊക്കെ അവസാനിപ്പിക്കുക. ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടു. അവിടെ ഇപ്പോൾ കുറച്ച് അവശേഷിക്കുന്നത് കരാർ തൊഴിലാളികൾ മാത്രമാണ്. ഓരോ സ്ഥാപനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഈ കരാറുവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സ്ഥിര തൊഴിൽ അവസാനിപ്പിക്കുന്നതിന്റെ ഫലമായി സംഭവിക്കുന്നത് മൊത്തം തൊഴിൽ അവിടെ മൂന്നിലൊന്നായി കുറയും. പുതിയ റിക്രൂട്ട്മെന്റുകൾ പിന്നെ നടത്തില്ല. റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വളരെ ചെറിയ തുച്ഛമായ വേതനം കൊടുത്ത് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ പല പേരുകളിലായി കോൺട്രാക്ടർമാർ പല പല വ്യത്യസ്തങ്ങളായ പേരുകളിൽ ജീവനക്കാരെ തൊഴിലാളികളൊക്കെ നിയമിക്കും. അതിന്റെ പരിണിത ഫലം ഏറ്റവും അവസാനം അനുഭവിച്ചൊരു സ്ഥാപനം ഞാൻ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനെന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൽ സംസാരിക്കുന്ന ഈ ദിവസം 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതി കേരളത്തിലെ മാത്രം ലോൺ ഇന്ത്യ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CSB ബാങ്ക് 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്ക്, ആ ബാങ്കിന്റെ 51% ഓഹരി ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു വിദേശ കമ്പനിക്ക് കൈമാറി. ഇന്ത്യയിൽ ആദ്യമായി 51% ഓഹരി കൈമാറിയ സ്ഥാപനമാണ്. അതിന്റെ റിസൾട്ട് എന്താണ്? ആ റിസൾട്ട് അവിടെയുള്ള സ്ഥിരം ബാങ്കിലെ ജീവനക്കാരെ മൂന്നിലൊന്നായി വെട്ടിക്കുറച്ചു. അവിടെ നിയമിക്കുന്നതെല്ലാം ഇപ്പൊ കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരെയാണ്. അവർക്ക് 12-14 മണിക്കൂറാണ് ജോലി സമയം. ആനുകൂല്യങ്ങൾ ഒരു സ്ഥിര തൊഴിലാളിക്ക് അല്ലെങ്കിൽ ജീവനക്കാരന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ 1/4 4/1 കൊടുക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവിടെയില്ല. അവർ ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ വലിയൊരു അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്ക് പുതിയ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല, ഒരു അരക്ഷിതമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. LIC സ്വകാര്യവൽക്കരിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. എയർ ഇന്ത്യ വിറ്റ് എന്തൊരു അഹങ്കാരത്തോടും എന്തൊരു വലിയ ആത്മപ്രശംസയോടും കൂടിയാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ എയർ ഇന്ത്യ വിറ്റു, ഞങ്ങൾ എയർ ഇന്ത്യ ടാറ്റ എന്ന കമ്പനിക്ക് കൈമാറി. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തെ തുടർന്ന് ടാറ്റയുടെ കൈകളിൽ അല്ലെങ്കിൽ ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലുതായ ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാരുള്ള
ദശലക്ഷക്കണക്കിന് യാത്രക്കാരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്ന അതിന്റെ ഏതിന്റെ ചിഹ്നം തന്നെ എന്റെ മുദ്ര തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതാണ്. അതാണ് ടാറ്റയ്ക്ക് ഏതാണ്ട് 1800 അല്ലെങ്കിൽ 2000 കോടി രൂപയ്ക്ക് ഇത്രയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന കോടി വിലമതിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനം റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷവേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ ദശാഭിമാനമായ നമ്മുടെ എല്ലാ അഭിമാനവും എല്ലാം ഉയർന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ടാറ്റയെ വിളിച്ചു വരുത്തി അവരെ ആദരിച്ച് ഈ രാജ്യത്തിന്റെ മഹത്തായ ദശലക്ഷക്കണക്കിന് കൂടി വിലമതിക്കുന്ന ഒരു സ്ഥാപനം കൈമാറി. അതിൽ നിന്ന് പഠിക്കേണ്ട മനസ്സിലാക്കേണ്ടത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഓരോന്നോരോന്നായി വിറ്റഴിക്കുക എന്നതാണ്. അത് കൃത്യമായി ജനുവരി 28th ടാറ്റയ്ക്ക് കൈമാറി. കൃത്യം ഫെബ്രുവരി 1 നാല് ദിവസം കഴിഞ്ഞപ്പോ കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് അവതരണത്തിൽ പാർലമെന്റിലെ പ്രസംഗത്തിൽ പറഞ്ഞു, രേഖയിൽ പറഞ്ഞു, ടാറ്റയ്ക്ക് കൈമാറിയ പോലെ ഞങ്ങൾ LIC എന്ന മഹത്തായ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്ഥാപനമാണ് ഇന്ത്യയുടെ LIC. ആ LIC ഞങ്ങൾ ഓഹരികൾ വിറ്റഴിച്ച് സ്വകാര്യമിലേക്കിരിക്കുക. ഇത്ര ഈ രാജ്യത്തിനോട് താല്പര്യമില്ലാത്ത, യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത എന്ന് മാത്രം പറഞ്ഞാൽ പോലെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പാർലമെന്റിൽ ഈ ബജറ്റിൽ പ്രസംഗിച്ചത്. ഈ കാര്യം ഭരണഘടന എന്താണ് ഉദ്ദേശിച്ച് പറയുന്നത്? രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കണം, രാജ്യത്തിന്റെ തൊഴിൽ സംരക്ഷിക്കണം, രാജ്യത്ത് ജനങ്ങൾക്കുള്ള മൌലികമായ അവരുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം നേടാനും പുതിയ തൊഴിലുകൾ നേടാനും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ പിറന്ന മണ്ണിൽ ജീവിക്കാൻ ഭരണഘടനയാണ് അവകാശങ്ങൾ. ആ ഭരണഘടന ഇത്ര അവകാശങ്ങൾ നൽകുമ്പോഴാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്ര ഭരണാധികാരികൾ പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്തെല്ലാം ഞങ്ങൾ വിറ്റഴിക്കും. അപ്പൊ ഇതുപോലെ അപകടകരമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് അത് സമരങ്ങൾ അടിച്ചമർത്തുക, ജീവനക്കാരെ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടികൾ ഒന്നിന് കുറവൊന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തന്നെ ഒരു നിയമം പാസ്സാക്കി വെച്ചു, അവശ്യ സർവീസ് മേഖലകളുടെ പണിമുടക്കു സമരങ്ങളെ നിരോധിക്കുന്ന ഒരു നിയമം പാർലമെന്റിൽ എസൻഷ്യൽ സർവീസ് ഡിഫൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കി. അതിന് ചട്ടങ്ങളായി ഇത് രാജ്യത്തുടനീളം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഓഫീസിലുള്ള അതുപോലെ പൊതുമേഖലയിലെ ജീവനക്കാരുടെ പണിമുടക്ക് വന്നാൽ ആ പണിമുടക്കിനെ നിരോധിക്കുക മാത്രമല്ല, അവിടുത്തെ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാനും അവരെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാനും അവരെ സഹായിക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളെയും അതിന്റെ നേതാക്കളടക്കം പിഴ ചുമത്ത് മാത്രമല്ല ജയിലിലടക്കാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ എത്ര വലിയ കരിനിയമങ്ങളാണ് പാസ്സാക്കി വെക്കുന്നത്! അങ്ങനെ രാജ്യത്തിന്റെ പൊതുസമ്പത്തും രാജ്യം തന്നെ വിറ്റഴിക്കാൻ മുന്നിട്ടിറങ്ങിയ കേന്ദ്ര സർക്കാർ തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിത തകർത്തുകളെയും നിർത്തുന്ന നിയമങ്ങൾ പാസ്സാക്കിയ കേന്ദ്ര ഗവൺമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഓരോന്നോരോന്നായി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാരാണ് ഇപ്പൊ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ബജറ്റിലൂടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതവും ഞങ്ങൾ കശാപ്പ് ചെയ്യാണ്, കശക്കിയറിയുകയാണ്. എത്ര നിർലജ്ജമായിട്ടാണ്! ഒരു മടി കൂടാതെയല്ലേ ധനകാര്യമന്ത്രി പറഞ്ഞത് എല്ലാ സബ്സിഡികളും ഞങ്ങൾ നിർത്തലാക്കി, പാചകവാതകത്തിന്റെ സബ്സിഡി ഞങ്ങൾ നിർത്തലാക്കി. 32 കോടിയോളം കുടുംബങ്ങളിൽ എത്തുന്നതാണ് പാചകവാതകം. അതിന്റെ മഹാഭൂരിപക്ഷവും പാവപ്പെട്ടവരും സാധുക്കളും അന്നാന്ന് കൂലി ചെയ്ത് വില ചെയ്ത കൂലി കൊണ്ട് ജീവിക്കാൻ പോലും പറ്റാത്ത, പകുതി നേരം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത കുടുംബങ്ങളാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി കുറച്ച് കുറച്ചായിട്ട് നിർത്തലാക്കി, പിന്നീട് നൽകുമെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള കബളിപ്പിക്കുന്ന വഞ്ചന നടന്ന പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടായി. പക്ഷേ പാചകവാതകത്തിന്റെ വില അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി എന്നെ എടുത്തു തുടങ്ങി. ഇപ്പോ ഔദ്യോഗികമായി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു ഇനി സബ്സിഡി ഇല്ല. കൃഷിക്കാർക്ക് എത്രയോ സബ്സിഡികൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഏതാണ്ട് 15.5 കോടി കർഷകരുണ്ട് രാജ്യത്ത്. അതിൽ കൂടുതൽ അല്പം കൂടി കൂടുതലാണ് കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30 കോടിയിലേറെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ പണിയെടുത്ത് ജീവിച്ച് ജീവിതം സമർപ്പിച്ച കൃഷിക്കാരും തൊഴിലാളികളും രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, മഹാരാജ്യം. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഇനി കർഷകർക്കുള്ള
എല്ലാ സബ്സിഡികളും ഞങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ചില സബ്സിഡികൾ ഞങ്ങൾ എന്നേക്കുമായി എടുത്തു കളയുകയാണ്. ഇത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന തകർച്ച എത്ര ദുരന്തമായിരിക്കും. ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കില്ലേ? എഫ്സി ഗോഡൌണുകളെല്ലാം അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റിയാക്ഷൻ നടപ്പാക്കിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിരുന്ന നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിയാക്ഷൻ വന്നു. നമ്മുടെ റേഷൻ കടകളിലൂടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ എത്രയോ ലക്ഷം പുതിയ പുതിയ വീടുകൾക്ക് റേഷൻ കാർഡ് കൊടുത്തു. 90 ലക്ഷത്തിലേറെ റേഷൻ കാർഡ് ഇന്ന് കേരളത്തിൽ സാധാരണക്കാരുടെ വീടുകളിലേക്ക് അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ അവർ പട്ടിണിയില്ലാതെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിന് ഇത്രയും ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കേരളത്തിൽ നമ്മുടെ റേഷൻ സംവിധാനം തകർന്നു പോയാൽ ഇവിടേക്ക് അരിയും ഭക്ഷ്യധാന്യങ്ങളും കൃത്യമായി കേന്ദ്ര സംവിധാനത്തിലൂടെ പൊതുമേഖല FCI മുഖേനൊക്കെ എത്തി അത് നമ്മുടെ റേഷൻ കടകളിലെത്തി സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തുന്ന അതിമഹത്തായ ഒരു പൊതുവിതരണ ശൃംഖല ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ കാർഷിക മേഖല തകർന്നു പോയാൽ, നെല്ലിന്റെ അരി ഗോതമ്പിന്റെ സംഭരണമില്ലാതെയായാൽ, അത് സൂക്ഷിച്ചു വയ്ക്കുന്ന ധാന്യ സംഭരണശാലകളില്ലാതെയായാൽ, അതിനൊക്കെയുള്ള ഇളവുകളും സൗജന്യങ്ങളും ഇല്ലാതാക്കിയാൽ, രാസവളത്തിന്റെയും കീടനാശിനികളുടെയും അതുപോലെ കർഷകർക്കുള്ള എല്ലാ തരത്തിലുള്ള സബ്സിഡി വെട്ടിക്കളഞ്ഞാൽ പിന്നെ കാർഷിക മേഖലയിൽ ബാക്കിയല്ല. അപ്പൊ ഇത് കേരളത്തിന്റെ ഭക്ഷ്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുകയാണ്. ആദിവാസികളും ദലിതരും പട്ടികജാതി പട്ടികളുടെ ഉപഭോക്താരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളൊക്കെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവന്റെ അരി മുട്ടിക്കുന്നുണ്ട്, അന്നം മുട്ടിക്കുന്നല്ല ഈ നടപടികളല്ല. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ ദ്രോഹങ്ങൾ ആ സമീപനമാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിൽ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ 100 ദിന തൊഴിലുകൾ ഒരു മെച്ചപ്പെട്ട കൂലി, അതൊന്നും ഇപ്പോൾ യാഥാർത്ഥ്യമല്ല. ദേശീയ ശരാശരി 40-45 ദിവസത്തെ തൊഴിലുള്ളൂ. കേരളത്തിൽ ഏതാണ്ട് ഒരു 60 ദിനൊക്കെ അടുത്ത് തൊഴിൽ കിട്ടുന്നു. ഈ കേരളത്തിൽ 291 രൂപ കൂലിയുണ്ട് കേരളത്തിൽ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളെക്കാളും 10, 20, 50 ഏതാണ്ട് 100 രൂപ വരെ കുറവുള്ള സ്റ്റേറ്റുകളിൽ. അപ്പൊ തൊഴിലാളികൾ അവർക്കൊരു മിനിമം കൂലി ഇന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച 600 അല്ലെങ്കിൽ 700 രൂപ, 600 ഇപ്പൊ നടപ്പാക്കി കേരളത്തിൽ, 700 കേരളത്തിലെ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം. 700 രൂപ കൂലി കിട്ടേണ്ട സ്ഥാനത്ത് ആ തൊഴിൽ ദിനം ഒരു 200 ദിവസമെങ്കിലും വർദ്ധിപ്പിക്കേണ്ട ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അതിന്റെ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനും നടക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നിങ്ങളുടെ ബജറ്റ് വിഹിതം 98,000 കോടി ഉണ്ടായിരുന്നത് ഞങ്ങൾ 73,000 കോടിയായിട്ട് കുറയ്ക്കും എന്ന് പറഞ്ഞ് കൃത്യം 25,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെട്ടിക്കുറച്ചു. 1 ഏപ്രിൽ മുതൽ ഈ ബജറ്റ് അനുസരിച്ചുള്ള അലോക്കേഷൻ, അതാണ് ഇവിടെ കൂലിയായിട്ടും ആനുകൂല്യങ്ങളായിട്ടും വരുന്നു. ഈ 25,000 കോടി വെട്ടിക്കുറച്ചാൽ ദേശീയ അടിസ്ഥാനത്തിൽ തൊഴിൽ ദിനം 25 താഴെയാവും. സ്വാഭാവികമായിട്ട് കേരളത്തെ അത് ബാധിക്കും. 291 രൂപ നമുക്ക് കൂലി കിട്ടുന്നതും 200-220 രൂപയ്ക്ക് മറ്റ് സ്റ്റേറ്റുകൾ കിട്ടുമ്പോൾ ആ കൂലി വർദ്ധിക്കുകയല്ല, ആ കൂലി വലിയ തോതിൽ. അപ്പോ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും സാധാരണ കുടുംബങ്ങളുടെ ജീവിതം അല്പമെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കുന്ന പദ്ധതിയെ പോലും ഞങ്ങൾ തകർത്ത് കളയും എന്ന് പ്രഖ്യാപിച്ച ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ മേഖലകളിലും സമരം ശക്തിപ്പെട്ടു വരിക, LIC സംരക്ഷിക്കുക, കേരളം ഒറ്റക്കെട്ടായി എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്നലെ മുതൽ, ഇന്നലെ 27-ാം തീയതി മുതൽ LIC സംരക്ഷിക്കാനുള്ള നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞു. ആ ക്യാമ്പയിൻ ഇനി തുടങ്ങുന്ന ദിവസങ്ങളിൽ അതിശക്തമായി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. LIC ഉപഭോക്താക്കൾ, തുളസി എടുത്തിട്ടുള്ളവർ, ഏറ്റവും പാവപ്പെട്ട ഒരു സാധാരണക്കാരനും സാധാരണ ജനങ്ങളുടെ ദൈനംദിനമായ ജീവിതത്തിലൂടെ ചേർന്ന് നിൽക്കുന്നതാണ് LIC. ആ LIC എത്രയോ കോടി രൂപയാണ് ഓരോ വർഷം കേന്ദ്ര ഗവൺമെന്റിന് ലാഭവിഹിതമായി കൊടുക്കുന്നത്. എത്രയോ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ വികസന പദ്ധതികളിൽ, പ്രത്യേകിച്ച് കുടിവെള്ളം പോലെയുള്ള ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് LIC സഹായിക്കുന്നത്. അങ്ങനെയൊരു പദ്ധതിയാണ് സ്വകാര്യവൽക്കരണത്തിലൂടെ 20% LIC ഓഹരി വിറ്റഴിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 68,000
70,000 crore വിറ്റഴിക്കപ്പെടുക പറഞ്ഞാൽ സമ്പൂർണ്ണമായി എൽ ഐ സിയുടെ ആധിപത്യം ഞാൻ നേരത്തെ സി എസ് ബി ബാങ്കിന്റെ പറഞ്ഞ പോലെ ഇത് പരിപൂർണമായി ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ വിദേശ കമ്പനികളുടെയൊക്കെ കൈകളിലേക്ക് പോവുകയാണ്. അപ്പൊ അദാനി അംബാനി വന്നുള്ള കോടീശ്വരന്മാരും കോർപ്പറേറ്റ് കമ്പനികളും തടിച്ചു കൊടുക്കുക. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങളിൽ ഏറ്റവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ വലിയ വലിയ മഹാദുരന്തങ്ങളിലൂടെ പെടാപ്പാട് വിട്ട് കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഈ കോടീശ്വരന്മാരുടെയൊക്കെ ആസ്തിയും സമ്പത്തും എത്രയോ പതിനുമടക്ക് വർദ്ധിച്ചു എന്നല്ലേ പുറത്തു വന്ന കണക്കുകളൊക്കെ കാണിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആ സമീപനം തന്നെയാണ് തുടങ്ങുന്നത്. ഇതുപോലുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ ഇളവുകൾ, അവർ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട, കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകൾക്ക് നൽകേണ്ട അവരുടെ വായ്പകളൊക്കെ എഴുതിത്തല്ല്, ഇളവുകൾ കൊടുക്ക മാത്രമല്ല എല്ലാ വായ്പകളും എഴുതിത്തല്ല്. 10,00,000 crore കടബാധ്യതകൾ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ എഴുതിത്തല്ലി. അപ്പോ പാവപ്പെട്ടവർക്ക് ഒരു 10 kilo ഭക്ഷ്യധാന്യവും ഈ കോവിഡിന്റെ മഹാദുരന്തം അവസാനിക്കുമെന്നവരെ ഒരു 10 kilo ഭക്ഷ്യധാന്യവും 7,500 rupees പ്രതിമാസം നൽകണം എന്നൊരു ഡിമാൻഡ് നമ്മൾ കോവിഡ് തുടങ്ങിയെന്ന് മുതൽ രാജ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനകൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചതാണ്. ഒന്നും കേന്ദ്ര ഗവൺമെന്റ് കേൾക്കാൻ ഒരു തരത്തിലും സഹായം ഒരു പദ്ധതി അവർ കൊണ്ടുവന്നില്ല. മറിച്ച് അവരെല്ലാം ഇളവുകളും സൗജന്യങ്ങളും ഇത്തരം മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും ഈ കുത്തക കമ്പനികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു ചെറിയ ശതമാനം, ആ സമ്പത്തിന്റെ ഒരു ചെറിയ 1% or 2% ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അതൊരു പ്രത്യേക അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വിധത്തിൽ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും ഈ പറയുന്ന ഈ പാവപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ 7,500 rupees കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് പണമായി. അതൊന്നും ആലോചിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കോവിഡ് മഹാമാരി ഈ ദുരന്തങ്ങളും ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയും പരമാവധി മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന, അവർ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം തകർക്കപ്പെടുന്ന വിധത്തിൽ ഈ വരണാധികാരികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഈ ദേശീയ പണിമുടക്ക് തീരുമാനിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പിന്തുണ ഈ പണിമുടക്കിനും നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകൾക്കും ഉണ്ടാകുന്നു എന്നത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. അവിടെ 28-29 പണിമുടക്ക് വിജയിപ്പിക്കുവാൻ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അന്ന് യാത്രകൾ ഒഴിവാക്കണം, അത് സമ്പൂർണമായി ഇന്ത്യയിൽ ഒരു സ്തംഭിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. എല്ലാവരും സഹകരിച്ചാൽ, എല്ലാവരും കൈകോർത്താൽ രാജ്യത്തെ ഭരണാധികാരികൾക്കുള്ള ഏറ്റവും ശക്തമായ താക്കീതായി 28-29 പണിമുടക്ക് ഒരു ചരിത്ര സംഭവമാകും, ചരിത്ര വിജയമാകും എന്ന് മാത്രമല്ല അത് ഭരണാധികാരികൾക്കുള്ള അതിശക്തമായ താക്കീതായി മാറും. അത് രാജ്യത്ത് ഈ വർഗീയ ഫാസിസ്റ്റ് RSS സംഘപരിവാറിന്റെ ഈ ഭരണത്തിന്റെ അവസാനം ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം, തൊഴിലാളികളും തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളോടൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ബദൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉയർന്നു വരണം. അതിലേക്കുള്ള വലിയ ഒരു രാഷ്ട്രീയ സമരത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ 28-29 ഈ ഐതിഹാസികമായ ഈ ചരിത്രം സൃഷ്ടിക്കുന്ന പണിമുടക്കിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ആ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളികളാകാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ പണിമുടക്കിനോട് സഹകരിക്കണം. എല്ലാവരുടെയും ഒരനുഗ്രഹവും പിന്തുണയും മനസ്സ് നിറഞ്ഞ ഇത് ഈ സമരത്തിനോടുള്ളവരുടെ ഒരു ഐക്യദാർഢ്യവും അത് ഉയർന്നു വരുമ്പോഴാണ് ഈ പണിമുടക്കിന്റെ വിജയം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാകുന്നത്. അതിന് അധ്യാപകരും ഗവൺമെന്റ് ജീവനക്കാരും സർക്കാർ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട സർവീസ് മേഖലയിലുള്ളവരുടെയൊക്കെ പിന്തുണയും അവരുടെ നേതൃത്വവും അവർ നൽകുന്ന ആവേശവും ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ എടുത്തു പറയുന്നു. ഈ പ്രഭാഷണ പരമ്പര ഇന്നു മുതൽ ഏതാണ്ട് 10-20 ജോയിന്റ് കൌൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിയും അധ്യാപക സർവീസ് സംഘടനകളൊക്കെ ഒരുമിച്ച് തുടർച്ചയായിട്ടുള്ള വളരെ പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിൽ ഈ പരിപാടിയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്.
അവർക്ക് നമുക്ക് കേൾക്കാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് നമ്മുടെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും ഏറെ സഹായകരമാണ്. അവിടെ ഈ തീരുമാനമെടുത്ത അതിനുവേണ്ട നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ജോയിന്റ് കൌൺസിലിന്റെ ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി സഖാവ് ജയചന്ദ്രനും അതുപോലെ പ്രസിഡന്റ് സഖാവ് ഷാനവാസ്കാരും ഉൾപ്പെടെ അതുപോലെ ശ്രീകുമാർ നമ്മുടെ ഓരോ സംഘടനകളുടെ നേതാക്കൾ ഞാൻ ഓരോരുത്തരും എടുത്തു പറയല്ല. കെ ഡി എഫിന്റെ നമ്മുടെ സഖാവ് സജികുമാർ അതുപോലെ ഡോക്ടർ ഹരീഷ് ഉൾപ്പെടെല്ലാം ഈ നമ്മുടെ ഈ വലിയ പ്രസ്ഥാനം സഖാവ് ജയകൃഷ്ണൻ എ കെ സ്റ്റുണ്ട് അതുപോലെ കോളേജ് അധ്യാപക സംഘടന നമ്മുടെ പി എഫ് സി ടി നേതാക്കളായ ഹരി ഉദയല ടീച്ചർ അതുപോലെ നമ്മുടെ ഞാൻ വിട്ടുപോകുന്നു ധാരാളം സംഘടനകൾ ഞാൻ പറയാൻ വിട്ടുപോകുന്ന ക്ഷമിക്കുക. നമ്മുടെ എല്ലാ സംഘടനകളും യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനകൾ കക്ഷി യൂണിവേഴ്സിറ്റിയിലെ വെറ്റർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നമ്മുടെ അധ്യാപകർ അധ്യാപകരുടെ സംഘടനകൾ സെക്രട്ടറിയിലെ നമ്മുടെ സഖാക്കൾ പി എസ് സിയിലെ നിയമസഭയിലെ അങ്ങനെ സമസ്ത മേഖല തപാൽ വകുപ്പിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ബി എസ് എൻ എൽ അങ്ങനെ വിവിധങ്ങളായ ജനറൽ ഇൻഷുറൻസ് എൽ ഐ സി ബാങ്കിംഗ് മേഖലയിലുള്ള സംഘടനകൾ ഐ ബി എയുടെ ഉജ്ജ്വലമായ നേതൃത്വം ഇതൊക്കെ നന്ദിപൂർവ്വം ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ കാണുന്നു. നമുക്ക് ഒന്നിച്ച് ഈ മഹാസമരത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം. അതിന് ഈ പ്രഭാഷണ പരമ്പര തീർച്ചയായിട്ടും സഹായിക്കും. അതിന് മുൻകൈയെടുത്ത സഖാക്കളെ ഞാൻ ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പണിമുടക്ക് ഒരു ചരിത്ര വിജയമാകട്ടെ. പണിമുടക്കിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ ആവേശവും കരുത്തു നൽകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.